സംഗീത സംവിധായകൻ രമേശ് നാരായൺ പൊതുവേദിയിൽ വെച്ച് നടൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്നതായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ അതിരില്ലാത്ത ചർച്ചകൾ. താരസംഘടനയായ അമ്മയും പ്രമുഖ താരങ്ങളും എല്ലാം സജീവമായി പോസ്റ്റുകൾ പങ്കുവെക്കാൻ തുടങ്ങിയതോടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം നടത്തുന്നവർക്കും ആവേശമായി. എന്നാൽ സ്നേഹത്തോടെ തന്നെ എല്ലാ വിവാദങ്ങൾക്കും ആസിഫ് അലി ഫുൾ സ്റ്റോപ്പ് ഇട്ടു. MD കഥകളുടെ ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിലായിരുന്നു നാടകീയ സംഭവം അരങ്ങേറിയത്. രമേശ് നാരായൺ പുരസ്കാരം നൽകാൻ ആസിഫ് അലിയെ ക്ഷണിച്ചപ്പോൾ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ആസിഫ് അലി നൽകിയ ഫലകം രമേശ് നാരായണൻ ജയരാജിന്റെ കയ്യിൽ കൊടുത്ത ശേഷം അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ആസിഫ് അലി പുരസ്കാരം നൽകാൻ എത്തിയപ്പോൾ തന്നെ അതൃപ്തി പ്രകടമാക്കിയ രമേശ് നാരായൺ പിന്നീടാണ് താരത്തെ അപമാനിക്കും വിധം പെരുമാറിയത്. ട്രെയിലർ ലോഞ്ചിനെത്തിയ മുഴുവൻ അതിഥികളും നോക്കി നിൽക്കുകയായിരുന്നു രമേശ് നാരായണന്റെ ഈ പെരുമാറ്റം. സംഗീത സംവിധായകന്റെ ഈ പ്രവൃത്തി വലിയ വിമർശനമാണ് വരുത്തിവെച്ചത്. എന്നാൽ ആ വിഷയം സംഭവിച്ചു പോയതാണെന്നും മനഃപൂർവ്വമല്ല എന്നും പറഞ്ഞ അദ്ദേഹം ആസിഫ് അലിയോട് മാപ്പ് പറയാനും മറന്നില്ല. പരസ്യമായി പത്രസമ്മേളനത്തിലും സ്വകാര്യമായി ആസിഫിനെ വിളിച്ചും മാപ്പ് ചോദിച്ചു. സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണ്, വിഷയത്തിൽ എനിക്ക് യാതൊരു പരിഭവവും ഇല്ല എന്ന് ആസിഫും പ്രതികരിച്ചു. പിന്തുണച്ചവരുടെ സ്നേഹത്തിന് താരം നന്ദി പറഞ്ഞതോടെ ആ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു. ഈ സാഹചര്യത്തിലാണ് പഴയൊരു വീഡിയോ വീണ്ടും തലപൊക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ അപമാനം നടൻ അല്ലു അർജുന് പൊതുവേദിയിൽ നേരിടേണ്ടതായി വന്നിരുന്നു. നയൻതാരയിൽ നിന്നായിരുന്നു ആ സംഭവത്തിന്റെ തുടക്കം. നയനും വിഘ്നേശ് ശിവനും പ്രണയിച്ചു തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു അത്. 2016 സൈമ അവാർഡ് വേദിയിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. നയൻതാര അല്ലു അർജുനിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നതിന്റെ പഴയ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡായിരുന്നു നയൻതാര നേടിയത്. എന്നാൽ അല്ലു അർജുനിൽ നിന്ന് തനിക്ക് ലഭിച്ച അവാർഡ് തിരികെ നൽകുകയും സിനിമയുടെ സംവിധായകനും ഭാവി ഭർത്താവുമായ വിഘ്നേശ് ശിവനിൽ നിന്ന് താരം അവാർഡ് സ്വീകരിക്കുകയുമായിരുന്നു. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും റൗഡിദാന്റെ സംവിധായകനിൽ നിന്ന് ഈ പുരസ്കാരം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അല്ലു അർജുൻ നൽകിയ പുരസ്കാരം നയൻതാര തിരികെ നൽകിയത്. നയൻതാരയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഒരു ചിരിയോടെ അല്ലു അർജുൻ പിൻവലിക്കുകയും വിഘ്നേശ് ശിവൻ വേദിയിലെത്തി നയൻതാരയ്ക്ക് പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു. നയൻതാര അല്ലു അർജുനോട് കാണിച്ച പെരുമാറ്റം നടന്റെ ആരാധകരിൽ വിദ്വേഷം ഉയർത്തിയിരുന്നു. അന്ന് പ്രണയത്തിന്റെ തീവ്രതയിൽ നയൻതാര ചെയ്തതാണെങ്കിലും അല്ലു അർജുൻ ഫാൻസിന് അതത്ര സുഖിച്ചിരുന്നില്ല. ആ സാഹചര്യത്തെ അല്ലു അർജുനും ചിരിച്ചുകൊണ്ടാണ് അഭിമുഖീകരിച്ചത്. പിന്നീട് ഈ വിഷയത്തിൽ ഒരു മാപ്പു പറച്ചിലോ പരസ്യ ചർച്ചകളോ നടന്നിരുന്നില്ല. എന്നാൽ ഇതോടെ നയൻതാരയോട് അല്ലു അർജുന് വിരോധമുണ്ടായി എന്ന് പറയപ്പെടുന്നു. തന്റെ നായികയായി മറ്റാരഭിനയിച്ചാലും നയൻതാര വേണ്ട എന്ന് അല്ലു അർജുൻ അഭിപ്രായപ്പെട്ടു എന്നുവരെയും വാർത്തകൾ വന്നു. എന്നാൽ അടുത്തിടെ മറ്റൊരു ചർച്ചയും നടക്കുകയുണ്ടായി. അന്ന് രണ്ട് പുരസ്കാരങ്ങളാണ് നയൻസിന് ലഭിച്ചത് എന്നും അതിലൊന്ന് വിഘ്നേശിന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് നയൻസ് ആഗ്രഹിച്ചത് എന്നുമായിരുന്നു ആരാധകർ കണ്ടെത്തിയ ന്യായം.